ഹായ്, യു ആർ വെൽക്കം ടു മൈ ചാനൽ. സോ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 8051 ഇന്ററപ്റ്റ്സ് ആണ്. നമ്മൾ ഓൾറെഡി 8085 ഇന്ററപ്റ്റ്സ് ഒക്കെ പ്രീവിയസ് ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്. ഇന്ന് പഠിക്കാൻ പോകുന്നത് 8051 ആണ്. അപ്പോൾ ഇന്ററപ്റ്റ് എന്താണെന്നൊക്കെ ഓൾറെഡി നമ്മൾ 8085 ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇന്ററപ്റ്റ്സ് മീൻസ് വാട്ട്? ഒരു 8051 ഇപ്പൊ കറന്റ് പ്രോസസ്സിനെ ഇന്ററപ്റ്റ് ചെയ്യുന്ന ഏതൊരു പ്രോസസ്സിനെയും ഇന്ററപ്റ്റ്സ് എന്ന് പറയാം. ആ ഇന്ററപ്റ്റ് മേ ബി ഇന്റേർണലി ജനറേറ്റ് ചെയ്യുന്നാവാം, അല്ലെങ്കിൽ എക്സ്റ്റേർണലി ജനറേറ്റ് ചെയ്യുന്നാവാം. നമ്മൾ ഓൾറെഡി ടൈമറിന്റെ കേസിൽ പഠിച്ചിരുന്നു. ടൈമറിലേക്ക് നമ്മളൊരു വാല്യൂ സ്റ്റോർ ചെയ്യുന്നു, പിന്നെ ഓരോ ക്ലോക്കിലും എന്താണ് അത് ഇൻക്രിമെന്റ് ആയി ഇൻക്രിമെന്റ് ആയി ഏറ്റവും ലാസ്റ്റ് അത് ഓവർഫ്ലോ ആവും. ഓവർഫ്ലോ ആവുമ്പോൾ ടൈമർ ഫ്ലാഗ് സെറ്റ് ആവും എന്ന് പറഞ്ഞു. ആ ടൈമർ ഫ്ലാഗ് ഒരു ഇന്ററപ്റ്റ് ആണ്. സോ അതുപോലെ നമ്മൾ സീരിയൽ കമ്മ്യൂണിക്കേഷനിൽ പഠിച്ചു, സീരിയലി ഒരു ഡേറ്റ ട്രാൻസ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ട്രാൻസ്മിറ്റ് ഇന്ററപ്റ്റ് ഫ്ലാഗ് സെറ്റ് ആവും, ടി ഐ സെറ്റ് ആവും. അതുപോലെ തന്നെ ഒരു ഇൻകമിംഗ് ഡേറ്റ ഒരു ഡേറ്റ റിസീവ് ആയി കഴിഞ്ഞാൽ ആർ ഐ സെറ്റ് ആവും എന്ന് പറഞ്ഞു. അതെല്ലാം എന്താണ് ഇന്റേർണലി ജനറേറ്റ് ചെയ്യുന്ന ഇന്ററപ്റ്റ് ആണ്. ഓക്കെ, അതുപോലെ എക്സ്റ്റേർണലി വരുന്ന ഇന്ററപ്റ്റും ഉണ്ടാവും. സോ ഇന്ററപ്റ്റ് ജനറേറ്റഡ് ബൈ എയ്തർ ഇന്റേർണൽ ഓപ്പറേഷൻ ഓർ എക്സ്റ്റേണൽ സോഴ്സ് വഴിയായിട്ടായിരിക്കും ഇന്ററപ്റ്റ് ജനറേറ്റ് ആവുക. എനി ഇന്ററപ്റ്റ് ക്യാൻ കോസ് ദ 8051 ടു പെർഫോം എ ഹാർഡ്വെയർ കോൾ. നമ്മൾ 8085 ഓൾറെഡി പഠിച്ചായിരുന്നു. ഇപ്പോൾ കറന്റ്ലി 8051 ഒരു പ്രോസസ് നടക്കുകയാണ്. അപ്പോഴാണ് എക്സ്റ്റേണലിയോ അല്ലെങ്കിൽ ഇന്റേണലിയോ ഒരു ഇന്ററപ്റ്റ് ജനറേറ്റ് ആവുന്നു. ഒരു ഇന്ററപ്റ്റ് വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും, അവരുടെ കറന്റ് ഓപ്പറേഷൻ സ്റ്റോപ്പ് ചെയ്യും. കറന്റ് ഇപ്പോൾ ഒരു പ്രോഗ്രാം റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു ഇന്ററപ്റ്റ് വന്നു കഴിഞ്ഞാൽ കറന്റ് ഓപ്പറേഷൻ സ്റ്റോപ്പ് ചെയ്യും. സ്റ്റോപ്പ് ചെയ്തിട്ട് ഈ ഇന്ററപ്റ്റ് എന്ത് ഇന്ററപ്റ്റ് ആണോ വന്നത്, ആ ഇന്ററപ്റ്റ് വന്നാൽ എന്ത് പ്രൊസീജിയർ ആണ് ചെയ്യേണ്ടതെന്നുള്ളൊരു സബ് പ്രോഗ്രാം ആയിട്ട് സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പൊ ഏത് ടൈപ്പ് ഓഫ് ഇന്ററപ്റ്റ് വന്നാലും ആ ഇന്ററപ്റ്റ് വന്നാൽ എന്തൊക്കെ ചെയ്യണം എന്നുള്ളൊരു സബ് പ്രോഗ്രാം ആയിട്ട് ഒരു പെർട്ടിക്കുലർ ലൊക്കേഷനിൽ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഓക്കെ, അപ്പൊ ഈ ഇന്ററപ്റ്റ് വരുമ്പോൾ ചെയ്യുന്ന എന്താണ്, ഓട്ടോമാറ്റിക്കലി ഒരു കോൾ, ഹാർഡ്വെയർ കോൾ എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത് നമ്മൾ ആ കോൾ എന്നുള്ളത് ഒരു ഇൻസ്ട്രക്ഷൻ ആയിട്ട് പ്രോഗ്രാമിൽ ചെയ്യേണ്ട ആവശ്യമില്ല, ഹാർഡ്വെയർ കോൾ ആണ്. ആ ഇന്ററപ്റ്റ് വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി എന്താണ് ഒരു കോൾ ഫംഗ്ഷൻ ജനറേറ്റ് ആകുന്നു. ദാറ്റ് മീൻസ് എന്താണ്, ഏത് ഇന്ററപ്റ്റ് ആണ് വന്നത് ആ ഇന്ററപ്റ്റിന്റെ കറസ്പോണ്ടിങ് സബ് റൊട്ടീൻ എന്താവും, എക്സിക്യൂട്ട് ആവും. അതിന്റെ ഏറ്റവും ലാസ്റ്റ് റിട്ടേൺ എന്നുള്ള ഇൻസ്ട്രക്ഷൻ ഉണ്ടാവും, ആർ ഇ ടി ഐ ആയിരിക്കും ഉണ്ടാവുക. റിട്ടേൺ ആകുമ്പോഴത്തേക്ക് എന്തായിരിക്കും, റിട്ടേൺ ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ആകുമ്പോൾ തിരിച്ച് വീണ്ടും അതിന്റെ അടുത്ത ലൊക്കേഷനിലേക്ക്. ഇപ്പോൾ കറന്റ്ലി ഒരു പെർട്ടിക്കുലർ ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴല്ലേ ഇന്ററപ്റ്റ് വന്നത്, അതിന്റെ അടുത്ത ഇൻസ്ട്രക്ഷനിലേക്ക് പോകും. ഇതുപോലെ മൈക്രോ കൺട്രോളർ എന്ത് ഓപ്പറേഷൻ ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഒരു ഇന്ററപ്റ്റ് വരുമ്പോൾ എന്താണ് ഒരു ഹാർഡ്വെയർ കോൾ ജനറേറ്റ് ആവും. ദാറ്റ് മീൻസ് എന്താണ്, ആ ഇന്ററപ്റ്റിന്റെ കറസ്പോണ്ടിങ് ഒരു സബ് റൊട്ടീൻ, ഒരു സബ് പ്രോഗ്രാം സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും ഒരു പെർട്ടിക്കുലർ ലൊക്കേഷനിൽ. ആ ലൊക്കേഷനിലേക്ക് എന്താവും, ആ ലൊക്കേഷനുള്ള പ്രോഗ്രാം എക്സിക്യൂട്ട് ആവും. ഓക്കെ, അതിന് ഏറ്റവും ലാസ്റ്റ് ആർ ഇ ടി ഐ റിട്ടേൺ ഇൻസ്ട്രക്ഷൻ ഉണ്ടാവും, അപ്പൊ തിരിച്ചു വരും. ഓക്കെ, അതിനാണ് ഇന്ററപ്റ്റ് സർവീസ് റൊട്ടീൻ, ഐ എസ് ആർ എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. ഇന്ററപ്റ്റ് സർവീസ് റൊട്ടീൻ, ആ ഇന്ററപ്റ്റിനെ സർവീസ് ചെയ്യുന്ന സബ് റൊട്ടീൻ. ഓക്കെ, അതാണ് ഇന്ററപ്റ്റ് സർവീസ് റൊട്ടീൻ, ഇന്ററപ്റ്റിനെ സർവീസ് ചെയ്യുന്ന സബ് റൊട്ടീൻ, ഐ എസ് ആർ. ഓക്കെ, സോ എനി ഇന്ററപ്റ്റ് ക്യാൻ കോസ് 8051 ടു പെർഫോം എ ഹാർഡ്വെയർ കോൾ ടു ആൻ ഇന്ററപ്റ്റ് ഹാൻഡ്ലിംഗ് സബ് റൊട്ടീൻ. ആ ഇന്ററപ്റ്റിന്റെ സബ് റൊട്ടീൻ, അതാണ് ഐ എസ് ആർ. ദാറ്റ് ഈസ് ലൊക്കേറ്റഡ് അറ്റ് എ പ്രീ ഡിറ്റർമൈൻഡ് ലൊക്കേഷൻ. ഒരു പെർട്ടിക്കുലർ പ്രീ ഡിറ്റർമൈൻഡ് ലൊക്കേഷനിലായിരിക്കും എന്ത് ചെയ്യുക, ആ സബ് റൊട്ടീൻ സേവ് ചെയ്തിട്ടുണ്ടാവുക. അങ്ങോട്ടേക്കാണ് എന്ത് ഈ കോൾ ഫംഗ്ഷൻ പോവുക. അപ്പൊ നേരെ ടോട്ടലി 5 ഇന്ററപ്റ്റ്സ് ആണ് 8051 ഉള്ളത്. അതിൽ 3 എണ്ണം ഇന്റേണലി ജനറേറ്റ് ആവുന്നതാണ്. അതാണ് ഞാൻ ഓൾറെഡി പറഞ്ഞില്ലേ ടൈമർ ഫ്ലാഗിന്റെ കാര്യം, ടൈമർ ഫ്ലാഗ് 0, ടൈമർ ഫ്ലാഗ് 1, സീരിയൽ പോർട്ട് ഇന്ററപ്റ്റ്. സീരിയൽ പോർട്ട് ഇന്ററപ്റ്റ് 2 എണ്ണം ഉണ്ട്, ആർ ഐയും ടി ഐയും. ഇത് 3 എണ്ണമാണ്, ടൈമർ ടി എഫ് നോട്ടും ടി എഫ് 1 പിന്നെ സീരിയൽ പോർട്ട് ഇന്ററപ്റ്റും. ഇത് 3 എണ്ണമാണ് എന്ത് ഇന്റേണലി ജനറേറ്റ് ആവുന്ന ഇന്ററപ്റ്റ്. ഇത് 3 നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുണ്ട്. ഏതാണ് ടൈമർ ഫ്ലാഗ് 0 ഉം 1 ഉം ടൈമറിന്റെ ഓപ്പറേഷനിൽ പഠിച്ചിട്ടുണ്ട്. സീരിയൽ കമ്മ്യൂണിക്കേഷനിൽ ആറേയും ടിയും ടിയെയും ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുണ്ട്. അത് കാണാത്തവരുണ്ടെങ്കിൽ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞിട്ട് അതിലേക്കൊന്ന് പോവുക, അപ്പൊ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് അതിനെ കുറിച്ചും ഐഡിയ കിട്ടും. പിന്നെ 2 ഇന്ററപ്റ്റ് എന്നാണ് എക്സ്റ്റേണൽ സോഴ്സ് ജനറേറ്റ് ചെയ്യുന്നതാണ്. അതാണ് ഐ എൻ ടി നോട്ടും ഐ എൻ ടി നോട്ട് ബാർ ഉണ്ട് കേട്ടോ, ഐ എൻ ടി നോട്ട് ബാറും ഐ എൻ ടി 1 ബാറും. ഇത് എക്സ്റ്റേണലി വരുന്ന ഇന്ററപ്റ്റ്സ് ആണ്. ഇത് ആക്ച്വലി 8051 രണ്ട് പിൻ ആണ്, ഇത് ഐ എൻ ടി നോട്ട് ബാർ ഐ എൻ ടി 1 ബാർ എന്നുള്ള 2 പിൻ ഉണ്ട്. ആ പിന്നിലേക്ക് വരുന്ന 2 ഇന്ററപ്റ്റും. ഓക്കെ, അതാണ് എക്സ്റ്റേണലി ജനറേറ്റ് ആവുന്ന ഇന്ററപ്റ്റ്. പിന്നെ ഇതിന്റെ സ്പെഷ്യൽ ഫംഗ്ഷൻ രജിസ്ട്രേഴ്സ് നമ്മൾ പഠിക്കണം. ഇന്ററപ്റ്റ്സിന്റെ സ്പെഷ്യൽ ഫംഗ്ഷൻ രജിസ്ട്രേഴ്സ് ആണ് ഐ ഇ ആൻഡ് ഐ പി. അപ്പൊ അതെന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഫസ്റ്റ്, ഐ ഇ മീൻസ് ഇന്ററപ്റ്റ് എനേബിൾ സ്പെഷ്യൽ ഫംഗ്ഷൻ രജിസ്റ്റർ. ആക്ച്വലി ഇന്ററപ്റ്റിനെ എനേബിൾ ചെയ്യുന്നതാണ്. ഇപ്പൊ നമ്മൾ ഇന്ററപ്റ്റിന് ഏതൊക്കെ ടൈപ്പ് പഠിച്ചു, നമ്മുടെ ടി എഫ് നോട്ട് ഉണ്ട്, ടി എഫ് 1 ഉണ്ട്, പിന്നെ സീരിയൽ ഇന്ററപ്റ്റ് ഉണ്ട്, പിന്നെ ഐ എൻ ടി നോട്ട് ബാർ ഉണ്ട്, ഐ എൻ ടി 1 ബാർ ഉണ്ട്. ഇതിൽ ഓരോന്നിനെയും നമുക്ക് വേണമെങ്കിൽ എനേബിൾ ചെയ്തോ ഡിസേബിൾ ചെയ്തോ വെക്കാൻ പറ്റും.
ഓക്കെ, അതാണ് നമ്മൾ പഠിച്ചിട്ടില്ലേ, മാസ്കബിൾ ആൻഡ് നോൺ മാസ്കബിൾ ഉണ്ട്. ഇതെല്ലാം മാസ്കബിൾ ആണ്. ദാറ്റ് മീൻസ് എന്താണ്, ഇതിനെല്ലാം ഡിസേബിൾ ചെയ്ത് വെക്കാൻ പറ്റും. അപ്പൊ ഇതിനെ എനേബിൾ അല്ലെങ്കിൽ ഡിസേബിൾ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന രജിസ്റ്റർ ആണ് എന്ത്, ഐ ഇ. ഓക്കെ, ഐ ഇ രജിസ്റ്റർ എന്ന് വെച്ചാൽ 8-bit രജിസ്റ്റർ ആണ്. അതാണ് എന്റെ ബിറ്റ് പൊസിഷൻ. ഇത് 0-bit പൊസിഷൻ, 0, 1, 2, 3 അപ് ടു 7 വരെ. ഇങ്ങനെ 8-bit സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന രജിസ്റ്റർ ആണ് എന്ത്, ഐ ഇ. ഐയിലെ നമുക്ക് ഇവിടെ ഈ ലെഫ്റ്റ് സൈഡിൽ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഇ എ മീൻസ് എനേബിൾ ഇന്റപ്റ്റ് ബിറ്റ് ആണ്. ദാറ്റ് മീൻസ് നമുക്ക് എല്ലാ ഇന്റപ്റ്റിനെയും ഒരുമിച്ച് അങ്ങ് ഡിസേബിൾ ചെയ്ത് വെക്കണമെങ്കിൽ ഇത് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ എല്ലാത്തിനെയും എനേബിൾ ചെയ്യണമെങ്കിൽ ഇ എ യൂസ് ചെയ്യാം. അപ്പൊ ഇ എ 0 ആണെങ്കിൽ എല്ലാ ഇന്റപ്റ്റും എന്താവും, ഡിസേബിൾ ആവും. സോ ഇറ്റ് ഈസ് ക്ലിയർ ടു 0 ബൈ പ്രോഗ്രാം ടു ഡിസേബിൾ ഓൾ ഇന്റപ്റ്റ്സ്, സെറ്റ് ടു 1 ടു എനേബിൾ ഓൾ ഇന്റപ്റ്റ്. അപ്പൊ എല്ലാ ഇന്റപ്റ്റിനെയും നമുക്ക് ഒരുമിച്ച് ഡിസേബിൾ ചെയ്യണം അല്ലെങ്കിൽ എനേബിൾ ചെയ്യണമെങ്കിൽ ഇ എ നമുക്ക് 0 അല്ലെങ്കിൽ 1 ആക്കിയാൽ മതി. ഇനി അല്ല, ഒരു സ്പെസിഫിക് ആയിട്ട് ഒരു പെർട്ടിക്കുലർ ഇന്റപ്റ്റിന് മാത്രം എനേബിൾ അല്ലെങ്കിൽ ഡിസേബിൾ ചെയ്യണമെങ്കിൽ നമ്മുടെ റിമൈനിങ് ബിറ്റ്സ് യൂസ് ചെയ്യാം. അപ്പൊ ഇത് ഇംപ്ലിമെന്റ് ചെയ്യാത്തൊരു പൊസിഷൻ ആണ്. അടുത്തത് ഇ ടി 2 ഫ്യൂച്ചർ യൂസിന് റിസർവ് ചെയ്യാനാണ്, ഇപ്പൊ കറന്റ് യൂസ് ചെയ്യുന്നില്ല. നെക്സ്റ്റ് ഇ എസ് എന്തായിരിക്കും, പേരൊക്കെ അറിയാം, എന്താണ് എനേബിൾ സീരിയൽ ഇന്റപ്റ്റ്, സീരിയൽ പോർട്ട് ഇന്റപ്റ്റിനെ എനേബിൾ ചെയ്യാനാണ് ഇ എസ് യൂസ് ചെയ്യുക. അടുത്ത് ഇ ടി 1 ഇ ടി നോട്ട് എന്തായിരിക്കും, ടൈമർ 1 ടൈമർ നോട്ട്. ദാറ്റ് മീൻസ് ടൈമർ 1 ഓവർഫ്ലോ ഇന്റപ്റ്റിനെ എനേബിൾ ചെയ്യാൻ അല്ലെങ്കിൽ ഡിസേബിൾ ചെയ്യാൻ, ഇ ടി നോട്ട് എന്നാണ് ടൈമർ 0 ഓവർഫ്ലോ ഇന്റപ്റ്റിനെ. ഇ എക്സ് 1 ഇ എക്സ് നോട്ട് എന്നാണ് എക്സ്റ്റേണൽ, എക്സ്റ്റേണൽ ഇന്റപ്റ്റ് ഏതാണ്, ഐ എൻ ഡി നോട്ട് 1 ഐ എൻ ഡി നോട്ട് 0 എന്ന് പറഞ്ഞില്ലേ, എക്സ്റ്റേണൽ ഇന്റപ്റ്റ് 1 0 എനേബിൾ അല്ലെങ്കിൽ ഡിസേബിൾ ചെയ്യാനാണ്. അപ്പൊ ഫോർ എക്സാമ്പിൾ നമുക്ക് സീരിയൽ ഇന്റപ്റ്റിനെയും പിന്നെ എന്താണ് എക്സ്റ്റേണൽ ഇന്റപ്റ്റ് 0 ഡിസേബിൾ ചെയ്യണം, ബാക്കി എല്ലാത്തിനും എനേബിൾ ചെയ്യണമെങ്കിൽ എന്താണ് അതിന്റെ മാത്രം, ഇപ്പൊ ഇ എസ് 0 ആക്കുക, അതുപോലെ ഇ എക്സ് നോട്ടും 0 ആക്കുക, ബാക്കി എല്ലാം 1 ആക്കുക. ഇനി അല്ല, എല്ലാത്തിനെയും എനേബിൾ അല്ലെങ്കിൽ ഡിസേബിൾ ചെയ്യണമെങ്കിൽ ഇ എ യൂസ് ചെയ്യാം. ഇതാണ് ഐ ഇ സ്പെഷ്യൽ ഫംഗ്ഷൻ രജിസ്റ്ററിന്റെ യൂസ്. ഇനി ഐ പി എന്ന് പറയുമ്പോൾ ഇതേപോലെ തന്നെ, ഐ പി മീൻസ് ഇന്ററപ്റ്റ് പ്രയോറിറ്റി സ്പെഷ്യൽ ഫംഗ്ഷൻ രജിസ്റ്റർ ആണ്. മറ്റേത് എനേബിൾ അല്ലെങ്കിൽ ഡിസേബിൾ ചെയ്യാനാണെങ്കിൽ ഇത് യൂസ് ചെയ്യുന്നത് പ്രയോറിറ്റി സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ദാറ്റ് മീൻസ് നമുക്കിപ്പോൾ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ഇന്ററപ്റ്റിന് ഹയസ്റ്റ് പ്രയോറിറ്റി കൊടുക്കണം, ബാക്കി എല്ലാത്തിനും ലോവസ്റ്റ് പ്രയോറിറ്റി, ഇങ്ങനെയുള്ള കേസൊക്കെ വരികയാണെങ്കിൽ അവിടെ നമുക്ക് പ്രയോറിറ്റി സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഐ പി രജിസ്റ്റർ യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇത് പഠിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, ഫസ്റ്റ് ഈ സ്പെഷ്യൽ ഫംഗ്ഷൻ രജിസ്റ്റർ ഐ ഇ പഠിച്ചില്ലേ, അതേ ബിറ്റ് പൊസിഷൻ തന്നെയാണ്. ഇവിടെ ഇക്ക് പകരം പി ആക്കിയാൽ മതി, ഇത് എനേബിൾ ചെയ്യാനാണ് യൂസ് ചെയ്യുക, മറ്റേത് പ്രയോറിറ്റിക്കാണ്. സോ ഇക്ക് പകരം പി ഡിനോട്ട് ചെയ്താൽ മതി. അപ്പൊ പി എക്സ് നോട്ട് എന്താണ് പി ടി നോട്ട്, പി എക്സ് 1 പി ടി 1, അടുത്തത് പി എസ് പി ടി 2, ഇങ്ങനെ പോവും. അതിൽ ഈ ഇ എയും ഈ രണ്ട് പൊസിഷൻ ഇല്ല, കാരണം അങ്ങനെ എല്ലാത്തിനും ഒരുമിച്ച് നമുക്ക് പ്രയോറിറ്റി സെറ്റ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. അതുകൊണ്ട് ആ രണ്ടെണ്ണം ഇല്ല, ബാക്കിയെല്ലാം അതേപോലെ ഉണ്ട്. പി എക്സ് നോട്ട് പി ടി നോട്ട്, പി എക്സ് 1 പി ടി 1, പി എസ് പി ടി 2. പി ടി 2 മറ്റേപോലെ തന്നെ റിസർവ് ഫോർ ഫ്യൂച്ചർ യൂസ് ആണ്. ഇതാണ്, അപ്പൊ ഒരെണ്ണം പഠിച്ചാൽ മതി, അതിന് ബിറ്റ് പൊസിഷൻ ആണ്. ഓൾട്ടർനേറ്റീവ് ആയിട്ട് കൊടുത്താൽ മതി, ആദ്യം എക്സ്റ്റേണൽ ആണ്, പി എക്സ് നോട്ടും പി എക്സ് 1 ആണ്, അടുത്തത് പി ടി നോട്ടും പി ടി 1 ആണ്, പിന്നെ സീരിയൽ, പിന്നെ പി ടി 2, അത് ഫ്യൂച്ചർ യൂസിന്. ഐ ഇ ആണെങ്കിൽ എന്താണ്, ഇവിടെ ഇ ടി 2 ഇ എസ് ഇ ടി 1 ഇ എക്സ് 1 ഇ ടി നോട്ട് ഇ എക്സ് നോട്ട്. ഓക്കെ, ഇപ്പൊ ഈ രണ്ടും പഠിക്കാൻ വളരെ ഈസിയാണ്, ഒന്ന് പഠിച്ചു കഴിഞ്ഞാൽ തന്നെ മറ്റേതും എഴുതാം. അപ്പൊ ഇവിടെ ഈ പ്രയോറിറ്റി സെറ്റ് ചെയ്യുമ്പോൾ 1 കൊടുത്താൽ ഹയസ്റ്റ് പ്രയോറിറ്റി ആണ്, 0 കൊടുത്താൽ ലോവസ്റ്റ് പ്രയോറിറ്റി ആണ്. സോ ഇനി നമുക്ക് ഇൻ കേസ് രണ്ട് ഇന്ററപ്റ്റ് അറ്റ് ടൈം വന്നു, രണ്ടിനും സെയിം പ്രയോറിറ്റി ആണെന്ന് വിചാരിക്കുക. ഈ പ്രയോറിറ്റി സെറ്റ് ചെയ്യുന്ന എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏറ്റവും പ്രിഫറൻസ് കൂടുതലുള്ളതിന് നമുക്ക് ഹയസ്റ്റ് പ്രയോറിറ്റി സെറ്റ് ചെയ്യാം. അത് ആ ആപ്ലിക്കേഷനെ ഡിപ്പെൻഡ് ചെയ്യും, അത് എന്ത് സിസ്റ്റം ആണോ ആ സിസ്റ്റത്തിൽ ഏതിനാണോ, ഇപ്പോൾ ചില സിസ്റ്റത്തിൽ ടൈമറിനായിരിക്കും കൂടുതൽ പ്രയോറിറ്റി, അങ്ങനെയാണെങ്കിൽ ടൈമറിന്റെ ഇന്ററപ്റ്റിന് ഹയസ്റ്റ് പ്രയോറിറ്റി സെറ്റ് ചെയ്യാം, ബാക്കിയെല്ലാം ലോവസ്റ്റ് പ്രയോറിറ്റി സെറ്റ് ചെയ്യാം. അങ്ങനെ എന്തിനാണോ ഹയസ്റ്റ് പ്രയോറിറ്റി വേണ്ടത് അതിലെല്ലാം 1 കൊടുത്ത് ബാക്കി എല്ലാത്തിനും 0 ഐ പി രജിസ്റ്ററിൽ സേവ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, അതിന് കറസ്പോണ്ടിങ് ആയിട്ടായിരിക്കും ഇന്ററപ്റ്റ് വർക്ക് ചെയ്യുക. ഇങ്ങനെ പ്രയോറിറ്റി സെറ്റ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അറ്റ് ടൈം 2 ഇന്ററപ്റ്റ് വരികയാണെങ്കിൽ ഏറ്റവും ഹയസ്റ്റ് പ്രയോറിറ്റി ഉള്ളതായിരിക്കും എന്ത് ചെയ്യുക, ആദ്യം എക്സിക്യൂട്ട് ആവുക, പിന്നെ ലോവസ്റ്റ് പ്രയോറിറ്റി ഉള്ളത് എക്സിക്യൂട്ട് ആവുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് പ്രയോറിറ്റി സെറ്റ് ചെയ്യുന്നത്. ബട്ട് ഇൻ കേസ് സെയിം പ്രയോറിറ്റി ഉള്ളത് രണ്ട് ഇന്ററപ്റ്റ് അറ്റ് ടൈം വരികയാണെങ്കിൽ ഈ ഒരു പെർട്ടിക്കുലർ ഓർഡർ ആയിരിക്കും യൂസ് ചെയ്യുക. അപ്പൊ ഏറ്റവും ഹയസ്റ്റ് പ്രയോറിറ്റി ആയിട്ടുള്ളത് എക്സ്റ്റേണൽ ഇന്ററപ്റ്റിനാണ്. നമ്മൾ ഐ എൻ ടി നോട്ട് എന്ന് പറഞ്ഞില്ലേ, അതിനാണ് ഏറ്റവും ഹയസ്റ്റ്. പിന്നെ ടി എഫ് നോട്ട്, പിന്നെ ഐ ഇ 1, പിന്നെ ടി എഫ് 1, പിന്നെ സീരിയൽ ടി ഐ ആർ ഐക്ക് ഏറ്റവും ലാസ്റ്റ് ലോവസ്റ്റ് പ്രയോറിറ്റി ആണ്. ഇതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് സെയിം പ്രയോറിറ്റി ഉള്ള രണ്ടെണ്ണം ഒരുമിച്ച് വരികയാണെങ്കിൽ ഈ ഒരു റാങ്കിങ്ങിന്റെ ബേസിലായിരിക്കും പിന്നെ അതിനെ സെലക്ട് ചെയ്യുക. ഓക്കെ.
ഞാൻ ഓൾറെഡി പറഞ്ഞു, ഒരു ഇന്ററപ്റ്റ് വരുമ്പോൾ എന്താണ് ആ ഇന്ററപ്റ്റ് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത്, അതിന്റെ കറസ്പോണ്ടിങ് ഇന്ററപ്റ്റ് സർവീസ് റൊട്ടീൻ ഒരു പെർട്ടിക്കുലർ ലൊക്കേഷനിൽ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന്, ആ ലൊക്കേഷൻ അഡ്രസ് ആണിത്. അപ്പൊ എക്സ്റ്റേണൽ ഇന്ററപ്റ്റ് വന്നു കഴിഞ്ഞാലുള്ള സബ് റൊട്ടീൻ സേവ് ചെയ്ത് വെച്ചിരുന്ന അഡ്രസ് ആണ് 003 TF0.000B, അടുത്ത IE1 003, TF1 001B, സീരിയൽ ആണെങ്കിൽ 023. ഇത് പഠിക്കാൻ എളുപ്പമാണ്. ഇത് 3, ഇത് ബി, ഇത് 1 3, ഇത് 1 ബി, പിന്നെ അടുത്തത് 2 3 എന്ന് ഓർക്കുക. അപ്പൊ ഇതാണെന്ത് ആ പ്രീ ഡിറ്റർമൈൻഡ് ആയിട്ടുള്ള ആ ലൊക്കേഷൻ, ദാറ്റ് മീൻസ് ആ പെർട്ടിക്കുലർ അഡ്രസ് ലൊക്കേഷനിൽ ഈ ഇന്ററപ്റ്റിന്റെ സർവീസ് റൊട്ടീൻ സബ് റൊട്ടീൻ ആയിരിക്കും സേവ് ചെയ്തിട്ടുണ്ടാവുക. ഇവിടെ ഐ നോട്ടും ഐ വണ്ണും മീൻസ് എക്സ്റ്റേണൽ ഇന്ററപ്റ്റ് നോട്ടും എക്സ്റ്റേണൽ ഇന്ററപ്റ്റ് വണ്ണും എന്നാണ് കേട്ടോ. ഇനി അടുത്ത് നമുക്കൊരു ഇത്രയും പഠിച്ചത് മാസ്കബിൾ ഇന്ററപ്റ്റ് ആണ്, കാരണം ഇതിനെല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡിസേബിൾ ചെയ്യാൻ പറ്റും. ഇനി ഇവിടെയുള്ള 8051 ഒരു നോൺ മാസ്കബിൾ ഇന്ററപ്റ്റ് ഉണ്ട്, അതാണ് റീസെറ്റ്. അപ്പൊ റീസെറ്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും ഒന്നും അതിനെ ആ റീസെറ്റ് ആക്ഷനെ സ്റ്റോപ്പ് ചെയ്യാൻ അല്ലെങ്കിൽ മാസ്ക് ചെയ്യാൻ പറ്റില്ല. ഒരു രജിസ്റ്ററിനും ഒരിക്കലും അതിനെ എന്ത് ചെയ്യാൻ പറ്റില്ല, മാസ്ക് ചെയ്യാൻ പറ്റില്ല. സോ ദിസ് വൺ ഈസ് നോൺ ആസ് നോൺ മാസ്കബിൾ ഇന്ററപ്റ്റ്. അപ്പൊ 8051 ഒരു നോൺ മാസ്കബിൾ ഇന്ററപ്റ്റ് ആണ് എന്ത്, റീസെറ്റ്. റീസെറ്റ് വന്നു കഴിഞ്ഞാൽ ആക്ച്വലി എന്താണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന എന്ത് പ്രോസസ് ആയാലും അത് സ്റ്റോപ്പ് ചെയ്യും, ദെൻ പ്രോഗ്രാം അഡ്രസ് 000 സ്റ്റാർട്ട് ചെയ്യാന്നാണ്. അപ്പോൾ ഈ റീസെറ്റ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ രജിസ്റ്ററും, എല്ലാ സ്പെഷ്യൽ ഫംഗ്ഷൻ രജിസ്റ്ററും, എല്ലാ നമ്മൾ കുറേ രജിസ്റ്റേഴ്സ് 8051 പഠിച്ചിട്ടുണ്ട്, അതെല്ലാം 000 എന്ന് അങ്ങ് സെറ്റ് ആയിക്കോളും. ഇപ്പൊ 8-bit രജിസ്റ്റർ ആണെങ്കിൽ 8-bit 0 എന്ന് അങ്ങ് സെറ്റ് ആവും. അതുപോലെ പ്രോഗ്രാം കൗണ്ടറിലും 000 എന്നാവും. ദാറ്റ് മീൻസ് ഇനി അടുത്ത ആ പെർട്ടിക്കുലർ ഏറ്റവും സ്റ്റാർട്ടിംഗ് ലൊക്കേഷനുള്ള പ്രോഗ്രാം ആയിരിക്കും പിന്നെ ഇനി എക്സിക്യൂട്ട് ആകാൻ പോവുക. അപ്പൊ എല്ലാം റീസെറ്റ് ചെയ്യാൻ മീൻസ് എന്നാണ് എല്ലാത്തിലും 0 ആകുന്നു, ഏറ്റവും ലോവസ്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ് എന്താണോ അതിലേക്ക് പോകുന്നു, അതാണ് റീസെറ്റ്. അപ്പൊ ഇത്രയാണ് ഇന്ററപ്റ്റ്. സോ ഇന്ററപ്റ്റ് ഓർത്തിരിക്കേണ്ട എന്താണ്, ഇന്ററപ്റ്റ് മെയിൻലി 5 ഇന്ററപ്റ്റ്സ് ആണുള്ളത്. അത് അത്രയും എന്താണ് മാസ്കബിൾ ആണ്. മാസ്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഐ രജിസ്റ്റർ യൂസ് ചെയ്യുന്നത്, അതിന്റെ പ്രയോറിറ്റി സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് IP രജിസ്റ്റർ യൂസ് ചെയ്യുന്നത്. ഈ 5 രജിസ്റ്ററിൽ സോറി 5 ഇന്ററപ്റ്റ്സിൽ 3 എണ്ണം എന്താണ് ഇന്റേണലി ജനറേറ്റ് ചെയ്യുന്നതാണ്, അതാണ് TF0 TF1 പിന്നെ സീരിയൽ. പിന്നെയുള്ള 2 എണ്ണമാണെന്ത് നമ്മുടെ എക്സ്റ്റേണലി ജനറേറ്റ് ചെയ്യുന്ന 2 എണ്ണം INT0 INT1 എന്നുള്ള പിന്നിലേക്ക് വരുന്ന 2 ഇന്ററപ്റ്റ്സ് ആണെന്ത് എക്സ്റ്റേണലി ജനറേറ്റ് ചെയ്യുന്നത്. ഇപ്പൊ ഒരു എക്സ്റ്റേണൽ ഡിവൈസ് തരുന്ന ഒരു ഇന്ററപ്റ്റ് ആണെങ്കിൽ ഇതാണ്. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി TF0 TF1 RITA ഒക്കെ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്, അതിനെ കുറിച്ചും എക്സ്പ്ലെയിൻ ചെയ്യാം കേട്ടോ. അപ്പൊ ഇതാണ് ഇന്ററപ്റ്റ് സ്ട്രക്ചർ 8051. നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇൻപുട്ട് ഔട്ട്പുട്ട് പോർട്സ് ആണ്. അപ്പൊ നിങ്ങൾക്ക് ഇനി 8051 ഏതെങ്കിലും പെർട്ടിക്കുലർ ടോപ്പിക്കിലെ ക്ലാസ് വേണം, അല്ലെങ്കിൽ പ്രീവിയസ് ക്വസ്റ്റ്യൻ, ഇപ്പൊ KTU ന്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ഡിസ്കഷൻ അങ്ങനെ എന്തെങ്കിലും വേണമെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.